ദൈവത്തിന്റെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനമെടുക്കുന്ന യോസേപിതാവ് ദൈവദൂതന്റെ വാക്കുകളെ ഏറ്റെടുത്ത് പരസ്യമായി സ്വീകരിക്കുവാൻ തയ്യാറാവുന്നു. യോസേപിതാവിന് മറിയത്തോടുള്ള സ്നേഹവും ബഹുമാനവും ഈ വചനങ്ങളിലൂടെ നമുക്ക് വ്യക്തമാവുന്നു. പ്രിയ സഹോദരരെ, എങ്ങനെയാണ് യോസേപിതാവിന് പരിപൂർണമായ വിശുദ്ധി അഥവാ പരിശുദ്ധ അമ്മയുടെ വിരക്ത ഭർത്താവായി ജീവിക്കുവാൻ സാധിച്ചത്? ഒന്നാമതായി, മറിയത്തെ തന്റെ ജീവിത പങ്കാളി എന്നതിനേക്കാൾ ഉപരിയായി വിശുദ്ധയായി കാണാൻ യോസേപിതാവിന് സാധിച്ചു. ഈ ലോകത്തിൽ പരിശുദ്ധ അമ്മയെ ഏറ്റവും ആദ്യം വിശുദ്ധയായി കാണുകയും ബഹുമാനിക്കുകയും ചെയ്തത് വിശുദ്ധ യോസേപ്പാണ്. അതിനാൽ തന്റെ ജഡിക താല്പര്യങ്ങൾ പരിപൂർണമായും ദൈവത്തിന് അടിയറ വയ്ക്കാനും പരിപൂർണ വിശുദ്ധിയോടെ പരിശുദ്ധ അമ്മയെ കാത്തു സൂക്ഷിക്കുവാനും നമ്മുടെ സഭാ മധ്യസ്ഥന് സാധിച്ചു. രണ്ടാമതായി, പരിശുദ്ധാത്മാവിനാലാണ് മറിയം ഗർഭം ധരിച്ചിരിക്കുന്നത് എന്ന ദൈവദൂതന്റെ വാക്കുകൾ ശ്രവിച്ച് യോസേപിതാവ് ആ ആത്മാവ് തന്നിലും വന്നു നിറയുവാൻ ഈ ലോകത്തിൻ്റെതായ ഇച്ഛകളെ താല്പര്യങ്ങളെ വിട്ടുപേക്ഷിക്കുവാൻ തയ്യാറായി. ജീവിതാവസാനം വരെ ആത്മാവിന്റെ പ്രേരണകൾക്ക് തന്റെ ജീവിതത്തെ വിട്ടുകൊടുത്ത് അനുസരണമുള്ളവനായി. സ്വപ്നങ്ങൾ ആത്മാവിന്റെ പ്രേരണകളാണ് എന്ന് മനസ്സിലാക്കി മറിയത്തെയും യേശുവിനെയും സ്വന്തമായി കരുതുകയും സംരക്ഷിക്കുകയും ചെയ്തു. ആത്മാവിലുള്ള ജീവിതം വിശുദ്ധി നിറഞ്ഞ ജീവിതം നയിക്കുവാൻ യോസേപിതാവിന് ശക്തി നൽകി. മൂന്നാമതായി, പോപ്പ് ഫ്രാൻസിസ് വിശുദ്ധ യോസേപിതാവിനെ കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്: പിതാവായ ദൈവം വിശുദ്ധ യോസേപ്പിന്റെ ഹൃദയം കണ്ടതുപോലെ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ ഹൃദയവും കാണുന്നു എന്നും. ദൈവഹിതത്തിന് അടിയറ വച്ച യോസേപിതാവ് അതിനാൽ തന്നെ തന്റെ ശരീരത്തെയും മനസ്സിനെയും സദാ ദൈവത്തിൽ കേന്ദ്രീകരിച്ചു. വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഇതിൽ പരം എന്താണ് വേണ്ടത്? നാലാമതായി, പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് തന്റെ ശരീരത്തെയും വികാര വിചാരങ്ങളെയും ചിന്തകളെയും മനോഭാവങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകുവാൻ യോസേപിതാവിന് സാധിച്ചു. പരിശുദ്ധ അമ്മയോടൊപ്പം നീണ്ട മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന വിശുദ്ധ യോസേപ്പിനെ മരിയ സെസേലിയ ബേജ് എഴുതിയ ദ ലൈഫ് ഓഫ് സെന്റ് ജോസഫ് എന്ന പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പരിപൂർണമായ വിശുദ്ധി പാലിക്കുവാൻ വിശുദ്ധ യോസേപ്പ് പ്രാവർത്തികമാക്കിയ പുണ്യമാണ് പ്രാർത്ഥന. സ്നേഹമുള്ളവരെ, യോസേപിതാവിന്റെ മക്കളെന്ന് അഭിമാനിക്കുന്ന നമുക്കും പ്രാർത്ഥനയുടെ വ്യക്തികളായിത്തീരാം. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾക്ക് നമ്മെ യാതൊരു മടിയും കൂടാതെ വിട്ടുകൊടുക്കാം. അങ്ങനെ വിശുദ്ധിയോടെ ദൈവത്തെ ദർശിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിനായി വിശുദ്ധ യോസേപിതാവിന്റെ പക്കലേക്ക് നമുക്ക് നടന്നു ചെല്ലാം. വിശുദ്ധ യോസേപിതാവിന്റെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം.